കേന്ദ്രം കേരളത്തിന് അനുവദിച്ച നാല് ഓക്സിജൻ ജനറേറ്റർ പി എസ് എ പ്ലാന്റുകളിൽ ആദ്യത്തേത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉൽപാദനം ആരംഭിച്ചു പി എസ് എ അഥവാ പ്രഷർസിംഗ് അബ്സോർപ്ഷൻ എന്ന പ്രക്രിയയിലൂടെ അന്തരീക്ഷ വായുവിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്ന സംവിധാനമാണിത് ചൊവ്വാഴ്ച ട്രയൽ റൺ നടത്തി പ്ലാന്റിലെ ഓക്സിജൻ ഗുണനിലവാര പരിശോധനയ്ക്കായി ഡൽഹിയിലേക്ക് അയച്ചിരുന്നു ഓക്സിജൻ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശുദ്ധമാണെന്ന് തെളിഞ്ഞതോടെ പ്ലാന്റ് ഇന്നു മുതൽ പൂർണ്ണതോതിൽ ഉൽപാദനം ആരംഭിക്കുകയായിരുന്നു ിൽ അറുന്നൂറ് ഓക്സിജനാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ ശേഷി അന്തരീക്ഷത്തിൽ നമുക്കറിയാം അറിയാം ഇരുപത്തൊന്ന് ശതമാനം സാന്ദ്രതയാണ് ഓക്സിജൻ ഉള്ളത് അതിന്റെ സാന്ദ്രത കൂട്ടി തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ എത്തിച്ചിട്ട് അത് പൈപ്പ് ലൈൻ വഴി രോഗികൾക്ക് നൽകുന്ന സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത് ഓക്സിജൻ ബെഡുകളിലേക്ക് നമ്മൾ പൈപ്പ് ലൈൻ വഴി ഈ ഓക്സിജൻ നൽകുന്നതാണ് ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ നയൻറ്റി ഫൈവ് പെർസെൻറ് ആണ് എന്നാൽ ഐ സിയു ഒ ടി എന്നിവിടങ്ങളിൽ നൂറ് ശതമാനം സ്വാന്ദ്രതയുള്ള ഓക്സിജൻ ആവശ്യം വരുന്നതുകൊണ്ട് അവിടത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ ഇനി നമുക്ക് പുറമേൽ നിന്ന് ആവശ്യമായി വരൂ ഈ പ്ലാന്റ് സ്ഥാപിച്ചതോടുകൂടി പുറമേ നിന്നുള്ള ഓക്സിജനിലുള്ള നമ്മളുടെ ഡിപ്പെൻഡൻസ് ഗണ്യമായി കുറയും നിലവിലെ അവസ്ഥ തരണം ചെയ്യാൻ ഈ പ്ലാന്റ് വളരെ ഒരു ഉപകാരം തന്നെയായിരിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഈ കോവിഡ് ഔട്ട് ബ്രേക്കിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു ഒരു ലോങ് ടേം കൂടി ഓക്സിജൻ മാനേജ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾക്ക് ഇതിനു മുമ്പോ ഇപ്പോഴോ ഇനി അങ്ങോട്ട് മാറുമ്പോഴോ ഓക്സിജൻ ഒരു ഷോർട്ടേജ് വന്നിട്ടില്ല വരാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നില്ല കാരണം നമ്മൾക്ക് ഉൽപാദനം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓക്സിജന്റെ കാര്യത്തിൽ സെൽസ് ആക്കും സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന നാല് പ്ലാന്റുകളിൽ ഏറ്റവും ചെറുതാണ് കളമശ്ശേരിയിലേത് ഒന്നര കോടിയോളം രൂപയാണ് ചിലവ് തിരുവനന്തപുരം തൃശൂർ കോട്ടയം മെഡിക്കൽ കോളേജുകളിലാണ് മറ്റു പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് തൃശൂരിലെ പ്ലാന്റിൽ മിനിറ്റിൽ ആയിരത്തിയഞ്ഞൂറ് ലിറ്ററും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും പ്ലാന്റുകളിൽ രണ്ടായിരം ലിറ്ററുമാണ് ഉൽപ്പാദനശേഷി മാതൃഭൂമി ഡോട്ട് കോം കൊച്ചി